കോട്ടപ്പാടം തിരുവഴാങ്ങുന്ന് സ്ഫോടക വസ്തു കടിച്ച് കാട്ടാനച്ചെരിഞ്ഞ സംഭവത്തിൽ കഴിഞ്ഞ ദിവസം കോടതിയിൽ കീഴടങ്ങിയ രണ്ടാം പ്രതി ഒതുക്കുമ്പുറത്ത് റിയാസുദ്ദീനെ വനംവകുപ്പ് കാപ്പുപറമ്പിലും അമ്പലപ്പാറയിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ശനിയാഴ്ച വരെയാണ് റിയാസുദ്ദീനെ വനംവകുപ്പ് കസ്റ്റഡിയിൽ വാങ്ങിയത്. സ്ഫോടക വസ്തു കടിച്ച് തിരുവിഴാങ്കുന്ന അമ്പലപ്പാറയിൽ കഴിഞ്ഞ വർഷം കാട്ടാനച്ചെരിഞ്ഞ സംഭവത്തിൽ ഒളിവിലായിരുന്ന രണ്ടാം പ്രതി ഒതുക്കുമ്പുറത്ത് റിയാസുദ്ദീൻ കഴിഞ്ഞ ശനിയാഴ്ചയാണ് മണ്ണാർക്കാട് മുനിസിഫ് മജിസ്ട്രേറ്റ് കോടതിയിൽ കീഴടങ്ങിയത്. പോലീസ്, വനംവകുപ്പ് എന്നീ വിഭാഗങ്ങളുടെ കേസിൽ കോടതി ഈ മാസം 30 വരെ ഇദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിരുന്നു. തുടർന്നാണ് റിയാസുദ്ദീനെ വ്യാഴാഴ്ച വനംവകുപ്പ് തെളിവെടുപ്പിനായി കസ്റ്റഡിയിൽ വാങ്ങിയത്. വ്യാഴാഴ്ച വൈകുന്നേരം കച്ചേരിപ്പറമ്പിലുള്ള തിരുവിഴാങ്കുന്ന് ഫോറസ്റ്റ് സ്റ്റേഷനിൽ എത്തിച്ചു. വെള്ളിയാഴ്ച രാവിലെ 10:30 തെളിവെടുപ്പിനായി അമ്പലപ്പാറയിലേക്കും കാപ്പുപറമ്പിലേക്കും കൊണ്ടുപോയത്. ആനയുടെ സാന്നിധ്യമുണ്ടായിരുന്ന കാപ്പുപറമ്പ്, ചളിക്കൽ, കാട്ടാനച്ചെരിഞ്ഞ അമ്പലപ്പാറ, വെള്ളിയാറിലെ തെയ്യംകുണ്ട് എന്നിവിടങ്ങളിലാണ് തെളിവെടുപ്പ് നടത്തിയത്. ശനിയാഴ്ച വരെയാണ് റിയാസുദ്ദീനെ വനംവകുപ്പ് കസ്റ്റഡിയിൽ വാങ്ങിയതെന്ന് തിരുവിഴാങ്കുന്ന് ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ എം ശശികുമാർ പറഞ്ഞു. ഒന്നാം പ്രതിക്കായുള്ള വിശദമായ അന്വേഷണം നടത്തിവരികയാണെന്നും അദ്ദേഹം അറിയിച്ചു. ഇന്നലെ കസ്റ്റഡിയിലിട്ട് വാങ്ങിയ പ്രതി രാത്രി ബഹുമാനപ്പെട്ട മണ്ണാർക്കാട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ മുമ്പാകെ മൊഴി നൽകി അതിനെ തുടർന്ന് തെളിവെടുപ്പ് നടന്നിരിക്കുകയാണ്. തെളിവെടുപ്പ് നമുക്ക് വേണ്ട അത്യാവശ്യ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ കേസിനെ ബാധിക്കും എന്നുള്ളതുകൊണ്ട് തുടർ കാര്യങ്ങൾ പറയുന്നില്ല. അടുത്ത ഒരു പ്രതി ഒളിവിലായതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നില്ല. നമ്മൾ നടത്തിയതിപ്പോൾ ചളിക്കൊണ്ടിൽ എസ്റ്റേറ്റിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ അങ്ങനെ ചിലവർ നടത്തിയിട്ടുണ്ട്. നമ്മൾ വെള്ളിയാർപ്പുഴയിൽ അങ്ങോട്ട് പോയിട്ട് പോവുകയാണ്. കസ്റ്റഡി നമ്മൾ 3 ദിവസത്തേക്ക് നാളെ 3 മണിക്ക് മുമ്പ് തിരിച്ചേൽപ്പിക്കും. അതിനുശേഷം ബാക്കി നടപടികൾ മറ്റിപ്പോൾ ഒന്നാം പ്രതികളിൽ തെരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. കേസിനെ ബാധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്താൻ പറ്റും. അഗളി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ രാമചന്ദ്രൻ മുട്ടിൽ, പാലക്കാട് ഫ്ലൈയിങ് സ്ക്വാഡ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി സുരേഷ് തുടങ്ങിയവരും തെളിവെടുപ്പിനായി സ്ഥലത്തെത്തിയിരുന്നു. 2020 May 27 അമ്പലപ്പാറ വെള്ളിയാറിലെ തെയ്യംകുണ്ടിൽ കാട്ടാനച്ചെരിഞ്ഞത്. സംഭവത്തിൽ ഒളിവിൽ പോയ റിയാസുദ്ദീൻ 17 മാസങ്ങൾക്ക് ശേഷമാണ് കഴിഞ്ഞ ശനിയാഴ്ച മണ്ണാർക്കാട് മുനിസിപ്പ് മജിസ്ട്രേറ്റ് കോടതിയിൽ കീഴടങ്ങിയത്.